അപ്പൊ ഇതുപോലത്തെ ഒരുപാട് വളങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഇതുപോലത്തെ പൂക്കളൊക്കെ നിറയ്ക്കാനും അതേപോലെ തന്നെ ചെടികൾ നല്ല ആരോഗ്യമായിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇതുപോലത്തെ വളങ്ങൾ, കൂടുതലും വളത്തിൽ അടങ്ങേണ്ടത് കാൽസ്യം, മഗ്നീഷ്യം, നൈട്രജൻ, പൊട്ടാഷ്യം ഒക്കെയാണ്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ ഒരു വളത്തിലുണ്ട് കേട്ടോ. അപ്പൊ അതൊരു ചെറിയൊരളവിൽ ചെടിക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊരു നല്ല മാറ്റമായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും മറന്നു പോകരുത്. ഇപ്പൊ നമ്മുടെ എല്ലാവരും വീട്ടിലുള്ളതാണ് ചെറുപയർ. ഇപ്പൊ ചെറുപയർ എന്നല്ല, എല്ലാ നമ്മുടെ പയർവർഗ്ഗങ്ങളൊക്കെ എടുക്കുക കേട്ടോ. കാരണം അതിലൊക്കെ ആണെങ്കിലും നമ്മുടെ ചെടിക്ക് വളരാൻ ആവശ്യമുള്ള എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് കേടുവന്ന പയറാണ്. അപ്പൊ കണ്ടോ കുറച്ച് വൈറ്റ് കളറൊക്കെ ആയിട്ട് കുത്തം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെയൊക്കെ പയറുണ്ടാവുന്ന സമയത്ത് നമ്മളത് ഒറ്റ കളയലാണ് അല്ലെ തോട്ടത്തിലേക്കൊക്കെ. അപ്പൊ ഇനി ഇത് കളയണ്ട, ഇതിലേക്ക് ഇതാ ഞാൻ നമ്മുടെ സോയാചെൻസ് ആണ് കേട്ടോ. അപ്പൊ സോയാചെൻസിലാണെങ്കിലും ധാരാളം നൈട്രജൻ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ പൂച്ചെടികൾക്ക് പൂക്കൾ ഉണ്ടാവാൻ വളരെയധികം സഹായിക്കുന്ന നല്ലൊരു ഇതാണ് കേട്ടോ നമ്മുടെ സോയാചെൻസ്. അപ്പൊ ഞാൻ ഇതാ സോയാചെൻസ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പയറിലാണെങ്കിലും ഇതുപോലെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് മിക്സിയിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇനി സോയാചെൻസ് ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, നമ്മുടെ ചെറുപയർ മാത്രം മതി കേട്ടോ. ഇപ്പൊ മമ്പയർ, ചെറുപയർ അങ്ങനെ എന്തും എടുക്കുക. കാരണം ഇതിലൊക്കെ ധാരാളം നമ്മുടെ ചെടികൾക്ക് വേണ്ട വളർച്ചേന്റെ ആ ഒരു എല്ലാ ഗുണങ്ങളും ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തു കേട്ടോ. അപ്പൊ ഇത് ഇതുപോലെ നല്ല നൈസായിട്ട് പൊടിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, അപ്പൊ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പൊടിയാക്കി എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർക്കുമല്ലോ, കുതിർന്നിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം കേട്ടോ. പേസ്റ്റ് പോലെ അരച്ചെടുക്കാം, രണ്ട് രീതിയിലും ചെയ്യാം. അപ്പൊ ഞാൻ ഈ പൊടി ഇങ്ങനെ നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക്, അപ്പൊ ഇത് സ്പൂണിന് ചെറുതായിട്ടൊന്ന് വീണു പോയതാ കേട്ടോ കയ്യിൽ നിന്ന്. അപ്പൊ നമ്മളിത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇത് മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അപ്പൊ ഇത് കുറച്ച് കുറച്ച് ചേർത്ത് നമ്മൾ ഇതിലേക്ക് ആക്കുക. അപ്പൊ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം എടുക്കുക. അപ്പൊ അങ്ങനെ അതൊക്കെ എടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ സാധാ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഏത് വെള്ളത്തിൽ ചെയ്യുകയാണെങ്കിലും നല്ലതായിരിക്കും. അപ്പൊ നമ്മളിത് ഈ ഒരു പയറും സോയാചെൻസ് ആണെങ്കിലും നമ്മുടെ വെള്ളമായിട്ടൊന്ന് ചേരാൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് വേണം കേട്ടോ എടുക്കാൻ. ഒരുപാട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് വെള്ളമായിട്ട് ചേരാൻ ഒരു പ്രയാസം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ചെറുപയർ എടുത്തിട്ട് അതിലേക്ക് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അതൊന്ന് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം വരില്ല. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തു പോയിട്ടോ. അപ്പൊ അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ച് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് ഈ ഒരു വെള്ളമായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇത് നമ്മൾക്ക് ഈ ഒരു വളം എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ കടലപ്പിണ്ണാക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കടലപ്പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് ചെടീന്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കൂലെ, ആ ഒരു സെയിം റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ലതുപോലെ ചെടി ഏത് ഉണങ്ങി നിൽക്കുന്ന കമ്പ് വരെ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു വളമാണ്. അപ്പൊ ഇത് നല്ലോണം ഇളക്കി നല്ലതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ദിവസം ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിത് എന്റെ എല്ലാ ചെടികൾക്കും ചെറിയ ളവിൽ എടുത്തിട്ട് പുളിച്ചതിന് ശേഷം എക്സ്ട്രാ വെള്ളം ചേർത്തിട്ടാണ് ഇതിങ്ങനെ ചെറിയൊരളവിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ എന്നും ഇത് അരിച്ചെടുക്കുന്നൊക്കെ കാണിക്കുന്നതാണ്. അപ്പൊ ഇതാ ഇതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് അരിച്ചെടുത്ത് സ്പെയറിൽ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അല്ലാതെ ഇതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെടിയിൽ ഒഴിച്ചു കൊടുക്കുന്നതും തളിച്ചു കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പെസ്റ്റിസൈഡും കൂടി ആയിട്ട് നമ്മുടെ ചെടീനെ വളരെയധികം നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും ഒന്നും മറക്കണം. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.